ഹലോ ട്വിൻ ഗൈഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഗൂഗിൾ പേയിലോട്ടോ ഫോൺ പേയിലോട്ടോ പേടിഎമ്മിലോട്ടോ ഒക്കെ തന്നെ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു നല്ല ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 100% ജെനുവനായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നത്. ഇവരുടെ തന്നെ ഒത്തിരി ആപ്ലിക്കേഷൻസ് നിലവിൽ പ്ലേ സ്റ്റോറിലുണ്ട്. എല്ലാത്തിലും ഞാനും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേര് വർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെ എമൗണ്ട് റിസീവ് ആവുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ്. ഇനി ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന വർക്ക് വന്നിട്ട് കുഞ്ഞു കുഞ്ഞു ടാസ്കുകളാണ്. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഓഫേഴ്സ് കിട്ടും. അത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പേ ഔട്ട് റിസീവ് ആവും. വിഡ്രോ അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ കൊടുക്കുന്നത് ഏത് പേയ്മെൻറ്റ് മോഡാണോ അതിലോട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് എമൗണ്ട് റിസീവ് ആവുന്നതായിരിക്കും. സോ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇന്ന് പറയാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഇതാണ്, സിക്കാപ്രോ എന്നാണ് ആപ്പിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒത്തിരി പേർക്ക് വർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെ എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു സിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ അവരുടെ തന്നെ ഒരു പ്രോ വേർഷനായിട്ട് പുതിയൊരു ആപ്പായിട്ടാണ് ഇവർ ഈ ഒരു ആപ്ലിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് പ്ലേ സ്റ്റോറിലില്ല, പക്ഷേ ഇവരുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് സിമ്പിളായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ക ജെനുവനായിട്ട് തന്നെ വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയായിരിക്കും വരുന്നത്. ഇവിടെ നിന്ന് വേണം നമ്മൾ അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. 4 മില്യൺ പ്ലസ് വിന്നിങ്സ്, അതുപോലെ തന്നെ 100 ലാക്ക് പ്ലസ് ഡൗൺലോഡ്സ് ഒക്കെ ഇപ്പം നിലവിൽ ഈ ഒരു ആപ്ലിക്കേഷന് വന്നിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് സിക്കാപ്രോ നൗ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പേജിലോട്ട് വരും. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും രണ്ടും സെയിം ആണോ എന്നുള്ളത്. ഇൻ്റർഫേസ് സെയിം ആണ്, പക്ഷെ നമ്മൾ ചെയ്യുന്ന വർക്ക് കുറച്ച് ഡിഫറൻ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയൊരു ആപ്ലിക്കേഷനാണ്, നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന സിക്ക എന്നുള്ള ആപ്ലിക്കേഷൻ അല്ല. അപ്പോൾ ഇതുപോലെ വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഞാൻ താഴെ ആ ഒരു കുഞ്ഞ് ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക, സേവ് എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ട്യൂട്ടോറിയൽ വരുന്നതായിരിക്കും എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ. ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്യൂട്ടോറിയൽ വാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഫിനിഷ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ വരുന്നത് സൈനപ്പ് പ്രൊസീജിയർ ആയിരിക്കും. നമ്മുടെ മൊബൈൽ നമ്പർ വേണം എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. ദെൻ താഴെ വന്നിട്ട് കണ്ടിന്യൂ എന്നുള്ള ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. സോ നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സൈനപ്പ് പ്രൊസീജിയർ വരുന്നത് നമ്മുടെ പേര്, അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി, അതുപോലെ തന്നെ ഇൻവൈറ്റ് കോഡ്. അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്, അത് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യാം. സോ നമ്മൾ അത്രയും ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ ഈ ഒരു സിക്കാപ്രോ എന്നുള്ള ആപ്ലിക്കേഷൻ്റെ ഈ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും. അപ്പോൾ നമ്മുടെ മുൻപത്തെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ സെയിം പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് അഡീഷണലി ഏണിങ്സ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ വർക്കിലോട്ട് കടക്കുന്നതിന് മുൻപേ തന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് ഡെയിലി ടാസ്ക്, ഇവിടെ ഡെയിലി ടാസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഡെയിലി റിവാർഡ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇവിടെ ജസ്റ്റ് ക്ലെയിം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്ര എമൗണ്ട് ആണ് വന്ന് കിടക്കുന്നത് അത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ മുകളിൽ ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആ ഒരു എമൗണ്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസം എത്ര എമൗണ്ട് ആണ് കിട്ടുക എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് കോയിൻസ് ആണ്, സിക്ക കോയിൻസ് എന്നാണ് പറയുക, അതല്ലാതെ നമ്മുടെ ക്യാഷ് അല്ല. അതിനനുസരിച്ചിട്ട് എത്ര കോയിൻസ് ആണോ അതിൻ്റെ INR ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. പിന്നെ വന്നിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് സ്പിൻ ആൻഡ് വിൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്പിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടാസ്കെങ്കിലും അൺലോക്ക് ചെയ്യണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ സ്പിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തും ഇതുപോലെ തന്നെ ഒത്തിരി കോയിൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതിലാണോ വന്ന് നിൽക്കുന്നത് ആ കോയിൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ 2 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സ്പിൻ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. സോ ഇതിൻ്റെ വർക്കിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൾ ടാസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് എല്ലാ ടാസ്കുകളും വിസിബിൾ ആയിട്ട് വരും. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ട്രെൻഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് ട്രെൻഡിംഗ് ആയിട്ടുള്ള ഓഫർ ടാസ്കുകൾ ഏതാണോ അതായിരിക്കും ഇവിടെ മെൻഷൻ ചെയ്ത് തരുന്നത്. ഇനി നിങ്ങൾക്ക് ഹയ്യസ്റ്റ് പേയ്മെൻറ്റ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഹയ്യസ്റ്റ് പേയിങ് എന്നുള്ള ടാസ്ക് അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ ടാസ്കിനും 1000 കോയിൻ, 900 കോയിൻ, അങ്ങനത്തെ കോയിൻസൊക്കെയാണ് ഇവിടെ വരുന്നത്. അതല്ലാതെ കുഞ്ഞ കോയിൻസ് ഒന്നുമല്ല. അപ്പോൾ ഹയ്യസ്റ്റ് പേയിങ് ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് ഹയ്യസ്റ്റ് പേയിങ് ടാസ്കുകളിൽ ചിലതിലിപ്പോൾ ഒരെണ്ണം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ
ചിലതിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ KYC കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ എമൗണ്ട് അങ്ങോട്ട് കൊടുക്കുന്ന ടാസ്കുകളാണെങ്കിൽ നിങ്ങളത് ഒഴിവാക്കി വിടുക, ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലാതെ വെറുതെ രജിസ്ട്രേഷൻ പ്രോസസ്സ് മാത്രം കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനത്തെ ടാസ്കുകൾ മാത്രം ഇതിൻ്റെ അകത്ത് ചെയ്താൽ മതി, അതിന് തന്നെ നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന ടാസ്കുകളൊക്കെ നോർമലി അങ്ങനത്തെ ടാസ്കുകളാണ്. ജസ്റ്റ് ഒരെണ്ണം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, ദെൻ ആ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് 5 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ബാക്ക് ഇതിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന കോയിൻസ് എത്രയാണോ അത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആവും. സോ ഞാനിവിടെ ഹയ്യസ്റ്റ് പേയിങ്ങിലുള്ള 2 ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ തന്നെ ഡെപ്പോസിറ്റോ അതല്ലെങ്കിൽ KYCയോ അങ്ങനെയൊന്നും ഇല്ലാത്ത 2 ആപ്ലിക്കേഷൻ ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം. സോ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 600 കോയിൻസ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടാസ്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എന്നറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂ വീഡിയോ ട്യൂട്ടോറിയൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ട്യൂട്ടോറിയൽ കിട്ടും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം. സോ ഞാനിവിടെ 2 ഓഫർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓഫർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് മുകളിൽ ഇപ്പോൾ ഒരു 10 കോയിൻസ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള കോയിൻസ് ഇവർ അപ്രൂവ് ചെയ്താൽ മാത്രം, ഇവർ നമ്മൾ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും നമുക്കിവിടെ കോയിൻസ് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ചെയ്ത് കാണിച്ചു തന്നെ. താഴെ തന്നെ നിങ്ങൾക്ക് ടാസ്ക് എന്നുള്ള ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓൺ ഗോയിങ് എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. അതിലൊരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ട്, വെയിറ്റിംഗ് കൺഫർമേഷൻ ഫ്രം ദ അഡ്വർടൈസർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്തവർ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആൾക്കാർ ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അപ്രൂവ് ചെയ്തതിന് ശേഷമായിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്ന കോയിൻസ് നമുക്ക് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ അത് 24 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു കോയിൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതാ ഇവിടെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴും ഇവിടെ മുകളിൽ തന്നെ കംപ്ലീറ്റഡ് എന്നുള്ള ടാസ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള 2 ടാസ്കും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മുകളിൽ ഇപ്പോൾ വാലറ്റിൽ നോക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു എമൗണ്ട് മുകളിൽ റീച്ച് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ന്യൂ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ സർവേ റിവാർഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ടാസ്കിന് പുറമെ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ വരുന്നത് ഓഫർ ടാസ്കുകളുണ്ട്, അതുപോലെ തന്നെ സർവേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സർവേയിൽ ഒത്തിരി സർവേ ഉണ്ട്, നമ്മുടെ പ്രൊഫൈൽ ബേസ്ഡ് സർവേ ഉണ്ട്, അതുപോലെ തന്നെ എത്ര പോയിന്റ്സ് ആണ് അവിടെ. പ്രൊഫൈൽ സർവേ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിവിടെ ബാക്കിയുള്ള സർവേ ആക്റ്റീവ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 360 അതുപോലെ 100 പോയിന്റ്സ് ഒക്കെ കിട്ടുന്ന അത്യാവശ്യം നല്ല സർവേയൊക്കെയാണ്. നമ്മൾ ക്വാളിഫൈ ആവില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ജസ്റ്റ് ഇവർ കൊടുത്തിരിക്കുന്നത് എത്ര ടൈമാണോ അത്രയും ടൈം എടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു പോയിന്റ്സ് ഇവിടെ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. കണ്ടോ, അപ്പോൾ ഞാനിവിടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഓരോ സർവേ ആയിട്ട് ഇതുപോലെ മാറി മാറി വരും. കംപ്ലീറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ഇതിൻ്റെ അകത്ത് പോയിന്റ്സ് ക്രെഡിറ്റ് ആവും. ഡിസ്ക്വാളിഫൈ ആവത്തൊന്നുമില്ല. മിസ് മാച്ച് വരാതെ കറക്റ്റായിട്ട് ആൻസേഴ്സ് കൊടുത്താൽ മതി. ഇനി നെക്സ്റ്റ് ടാബ് തൊട്ടടുത്ത് തന്നെ ഓഫേഴ്സ് എന്നുള്ളൊരു ടാബ് കാണാനായിട്ട് സാധിക്കും. അതിലിവിടെ ആൻഡ്രോയിഡിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സെപ്പറേറ്റ് ടാസ്ക് കാണാം, അതുപോലെ വെബിൽ കംപ്ലീറ്റ് ചെയ്യുന്നതുണ്ട്, അതുപോലെ ഓൾ ടാസ്ക് ഉണ്ട്. 76 ടാസ്കാണ് മൊത്തം ഉള്ളത്. അപ്പോൾ ഓരോന്നിലും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒത്തിരി ടാസ്കുകളും അതിൻ്റെ കറസ്പോണ്ടിങ് സിക്കാ കോയിൻസ് എത്രയാണ് കിട്ടാന്നുള്ളതും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ചിലത് ഗെയിംസ് ആണ്, നമുക്ക് സിമ്പിളായിട്ട് തന്നെ ആർക്ക് വേണമെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഗെയിംസ് ആണ്. സോർട്ടിംഗ് ഗെയിംസ്, അതുപോലെ തന്നെ ലിക്വിഡ് സോർട്ടിംഗ് ഗെയിംസ്, പിന്നെ നമ്മുടെ ആ ഒരു കാർഡ് ഗെയിം, അങ്ങനത്തെ ഗെയിംസൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര ലെവൽസ് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും അവിടെ കൊടുത്തിട്ടുണ്ട്. അത്രയും ലെവൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിൻറ്സ് നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ക്രെഡിറ്റ് ആവും. ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റാർട്ട് ഓഫർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഇത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഒക്കെ നല്ല നല്ല ഗെയിംസുകളാണ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സെൽഫ് ഏണിങ്ങിന് പുറമെ റെഫർ ആൻഡ് ഏണിംഗ് പ്രൊസീജിയർ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് താഴെ തന്നെ 3-ാമത്തെ ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്കൊരു കോഡ് കിട്ടും, അത് നിങ്ങളുടെ റെഫറൽ കോഡാണ്. അത് ആ ഒരു ഇൻവൈറ്റ് കോഡ് യൂസ് ചെയ്തിട്ട് മറ്റുള്ളവർ ഇതിൻ്റെ അകത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കിവിടെ റെഫറൽ ബോണസ് കിട്ടും. അതല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയാസിൽ കൂടെ വേണമെങ്കിലും നിങ്ങൾക്കിത് ഷെയർ ചെയ്തും കൊടുക്കാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫ്രണ്ട്സിന് ആ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് റെഫർ ചെയ്യുക. അപ്പോൾ ഇവിടെ അവർ 3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്ര എമൗണ്ട് ആണോ ഏൺ ചെയ്യാനായിട്ട് സാധിച്ചത് അതിൻ്റെ ഒരു 50% ആയിരിക്കും നിങ്ങൾക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ വീട്ടിൽ വേറെ മൊബൈൽ ഫോൺസ് വേറെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കും ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ റെഫറൽ ബോണസും ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് വർക്ക് ചെയ്ത് കിട്ടുന്ന പോയിൻറ്സ് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് മുകളിൽ ആ ഒരു വാലറ്റ് ബാലൻസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഏണിംഗ് ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ റെഡീം നൗ എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ റെഡീം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ
50 മിനിമം പേ ഔട്ട് എന്ന് പറഞ്ഞിട്ട് 50 കോയിൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് 5 രൂപയായിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. പക്ഷേ നെക്സ്റ്റ് ഓൺവേർഡ്സ് നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100 or 300 കോയിൻസ് വേണ്ടി വരും. അതിൻ്റെ മിനിമം പേ ഔട്ട് ലിമിറ്റ് ഇടയ്ക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ 50 കോയിൻസ് എന്ന് പറഞ്ഞാൽ 5 രൂപ, 100 കോയിൻസ് എന്ന് പറഞ്ഞാൽ 10 രൂപ, 300 കോയിൻസ് എന്ന് പറഞ്ഞാൽ 30 രൂപ. അപ്പോൾ എത്രയാണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു എമൗണ്ട് മാത്രമേ നിങ്ങളുടെ വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ റെഡീം നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പേടിഎമ്മിലോട്ട് വിഡ്രോ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങളുടെ UPI ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ ഇഷ്ടമുള്ളതിലേക്ക് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. എൻ്റർ ചെയ്തതിന് ശേഷം റെഡീം നൗ എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ വിഡ്രോ ചെയ്തിട്ടുള്ള ആ ഒരു 5 രൂപ കറക്റ്റ് ആയിട്ട് തന്നെ റീച്ച് ആയിട്ടുണ്ട്. ഇവിടെ മിനിമം പേ ഔട്ട് ലിമിറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തെ തവണ ഓൺവേർഡ്സ് നിങ്ങൾക്ക് 30 രൂപയായിട്ടാണ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ കറക്റ്റായിട്ട് തന്നെ റിസീവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈഡിൽ വെച്ചിരിക്കുന്നത് എൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ്. വിഡ്രോ ചെയ്തിട്ടുള്ള എമൗണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന വാലറ്റിലോട്ട് റീച്ച് ആവും. ഡെയിലി തന്നെ നിങ്ങൾക്ക് 30 രൂപ വെച്ചിട്ട് വിഡ്രോ ചെയ്യാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്നിച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് തന്നെ ഡെയിലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ യൂസ് ചെയ്ത് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ വേറൊരു ജെന്യുവിൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.